നമസ്കാരം. ഇന്ന് നമുക്ക് പക്കാവട ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് വേണ്ടത് 2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് കടലമാവ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്, 2/2 ടീസ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം, കറിവേപ്പില. ആദ്യം പൊടി ഒഴിച്ചെടുക്കാൻ പറ്റിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് കറിവേപ്പില ഒഴികെ ബാക്കിയെല്ലാ പൊടികളും ചേർക്കുക. ഓയിലും ചേർക്കാം, ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പ്രസ്സിലേക്ക് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ വരുന്ന ചില്ല്, ഇതേ ടൈപ്പിലുള്ള ചില്ലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നോർമൽ പക്കാവടയുടെ ചില്ല്. ഇനി ഇതിപ്പോൾ ഇച്ചിരി വലിപ്പമുള്ളതാണ്. ഇനി നിങ്ങൾക്ക് തീരെ ചെറിയ ടൈപ്പ് റിബണാണ് വേണ്ടതെങ്കിൽ ഇതേ ടൈപ്പിലുള്ള ഇട്ട് കൊടുത്താൽ ചെറിയ ടൈപ്പിലുള്ള പക്കാവട കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മാവ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഓയിലും ചൂടായിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ പക്കാവട റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ എല്ലാ പക്കാവടയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിത് നമ്മുടെ ഇഷ്ടത്തിലുള്ള നീളത്തിൽ കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഓടിച്ചെടുക്കുക. ഒരേ വലുപ്പത്തിൽ തന്നെ ഓടിച്ചെടുക്കുക. നമ്മുടെ പക്കാവട എല്ലാം ഓടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തിട്ടാൽ നമ്മുടെ പക്കാവട കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് വറുത്തിടാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പക്കാവട റെഡി ആയിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുക, കുറച്ച് നാൾ നിൽക്കും. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം കാണാം. താങ്ക് യു.